ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ മൊഡ്യൂൾ ഫോറിലെ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കുകയാണ്, ലോജിക്കൽ ഏജൻറ്സ് ആൻഡ് നോളജ് ബേസ് ഏജൻറ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ലോജിക്കൽ ഏജൻറ്റും നോളജ് ബേസ് ഏജൻറ്റും എന്ന് നോക്കാം. ലോജിക്കൽ ഏജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏജൻ്റ് എന്താ ചെയ്യുന്നത്, ഇൻപുട്ടുകൾ എടുക്കുന്നു, ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആക്ടുവേറ്റേഴ്സ് വഴി നമുക്ക് ആക്ഷൻസ് എൻവയോൺമെൻറ്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ലോജിക്കൽ ഏജൻസിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഒരു ഹ്യൂമനാണ് ഒരു സിനാരിയോയിലുണ്ടായിരുന്നുവെങ്കിൽ, ഹ്യൂമൻ ഒരു ലോജിക്കൽ ഒരു റീസണിങ് കൊണ്ടുവന്ന് ഒരു ആലോചന നടത്തി തനിക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഏജൻറ്റിനെ കൊണ്ട്, ഒരു കമ്പ്യൂട്ടർ ഏജൻറ്റിനെ കൊണ്ട് നമുക്ക് ഉള്ള നോളജിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു ഇൻഫറൻസ് എടുക്കാൻ പറ്റുകയാണ് എങ്കിൽ അതിനെ നമുക്ക് ലോജിക്കൽ ഏജൻ്റ് എന്ന് പറയാം. എങ്ങനെയാണ് നമ്മൾ ഒരു നോളജ് സ്റ്റോർ ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് രണ്ടും വരുന്നതാണ് ലോജിക്കൽ ഏജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള നോളജിൽ നിന്ന് കുറേ കൂടി നോളജ് ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ലോജിക്കൽ ഏജൻറ്റിന് AIനെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നോളജ് ഓഫ് ദി വേൾഡിനെ റെപ്രസെൻ്റ് ചെയ്ത് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു ഇൻപുട്ട് വരെയാണ് എങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മുടെ ഈ നോളജിൽ നിന്ന് ഒരു ഇൻഫർ ചെയ്ത് നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്നു ഫോർ അച്ചീവിങ് എ ഗോൾ. ഇതിനെയാണ് നമ്മൾ ലോജിക്കൽ ഏജൻ്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ വരുന്നുണ്ട്? നോളജ് ഉണ്ട്. ആ നോളജിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്യണം എന്ത് ചെയ്യണമെന്ന്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗോൾ അച്ചീവ് ചെയ്യാൻ. ഇതിനെയാണ് ലോജിക്കൽ ഏജൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എഴുതിയേക്കൊന്ന് വായിക്കാം. ഏജൻ്റ്, ദ ഐഡിയ ഈസ് ദാറ്റ് ആൻ ഏജൻ്റ് ക്യാൻ റെപ്രസെൻറ്റ് നോളജ് ഓഫ് ഇറ്റ്സ് വേൾഡ്. അതിന് നമ്മുടെ ഈ ഒരു എന്താണ് വേൾഡ്, ഇപ്പോൾ ചെസ് ആണെങ്കിൽ ചെസ് എന്ന് പറയുന്ന ഗെയിമാണ് അവിടുത്തെ വേൾഡ്. അതല്ല ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സെയിം നമ്മുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാ ആർട്ടിക്കിൾസും ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതാണ് അതിൻ്റെ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഗോളുണ്ട്. അപ്പോൾ ഐഡിയ ഇസ് ദാറ്റ് ഏജൻറ്റ് ക്യാൻ റെപ്രസെൻറ്റ് നോളജ് ഓഫ് ഇറ്റ്സ് വേൾഡ്, ഇറ്റ്സ് ഗോൾ ആൻഡ് ദി കറൻറ്റ് സിറ്റുവേഷൻ ബൈ സെൻറ്റൻസ് ആൻഡ് ലോജിക്, ആൻഡ് ഡിസൈഡ് വാട്ട് ടു ഡു ബൈ ഇൻഫറിങ് ദാറ്റ് സെർട്ടൻ ആക്ഷൻസ് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് അപ്രോപ്രിയേറ്റ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ. അപ്പോൾ ഓൾറെഡി ഉള്ളതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം, അതിൻ്റെ ഗോളും അതിൻ്റെ കറൻറ്റ് സിറ്റുവേഷനും എല്ലാത്തിനെയും ലോജിക് ആൻഡ് ഡിസ് വച്ചിട്ട് നമ്മൾ സെൻറ്റൻസിന് ലോജിക്കായിട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇൻഫർ ചെയ്യണം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന്, ഫോർ വാട്ട്? അച്ചീവിങ് ഗോൾസ്. സോ നോളജ് ബേസ്ഡ് ഏജൻറ്റ്. അപ്പോൾ ലോജിക് ബേസ്ഡ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഡിസിഷൻ എടുക്കണം. അപ്പോൾ അടുത്തത് നോളജ് ബേസ്ഡ് ഏജൻ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു നോളജ് ബേസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ, അതായത് തലച്ചോറ് പോലെ അതിൻ്റെ ഉള്ളിലാണ് എല്ലാ നോളജും വന്ന് കിടക്കുന്നത്. ഈ നോളജിനൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ദിവസം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ രാത്രി എന്ത് കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ വായിച്ച ബുക്കിലെ രണ്ടാമത്തെ ലൈനിലെ മൂന്നാമത്തെ വേർഡ് എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. അപ്പം നമ്മളതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമേ ഓർക്കുന്നുള്ളൂ. അപ്പം നോളജ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്. അപ്പോൾ ആ നോളജിൻ്റെ അകത്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഉണ്ടാവാം. അപ്പോൾ നോളജ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. ആ ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടാവുമ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നോളജ് ബേസ് ഏജൻറ്റിൻ്റെ സെൻട്രൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു നോളജ് ബേസ് ആണ്. ആ നോളജ് ബേസ് എന്ന് പറഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് സെൻറ്റൻസസ് ഇൻ എ ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കും. അതായത് ഇതിന് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു ലാംഗ്വേജിലുള്ള കുറേ സെൻറ്റൻസുകളായിരിക്കും ഈ നോളജ് ബേസിൽ ഉണ്ടാവുക. എന്നിട്ട് ഈ സെൻറ്റൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിലായിരിക്കും എഴുതിയേക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് രണ്ട് ഫംഗ്ഷനുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒന്ന് ടെൽ എന്ന് പറയുന്ന ഫംഗ്ഷനും അടുത്തത് ആസ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ നോളജ് ബേസിലേക്ക് പുതിയൊരു സെൻറ്റൻസ് ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടെല്ലി യൂസ് ചെയ്യുന്നത്. ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ബേസിൽ നിന്ന് എന്തെങ്കിലും ക്വറി ചെയ്ത് അതിനകത്തു നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് എടുക്കാനായിട്ട് ആസ്ക് ചെയ്യുന്നു. ഇപ്പോൾ ടെൽ എന്ന് പറഞ്ഞാൽ ആഡ് ന്യൂ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫാക്ട്സ് ടു നോളജ് ബേസ് ആണ്. ടെൽ വാട്ട് ഇറ്റ് നീഡ്സ് ടു നോ, എന്ത് നിനക്ക് എന്താണ് അറിയേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. ആ പറഞ്ഞു തരലാണ് ടെൽ. ആസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഞാൻ ഇപ്പം ഇവിടെ ഇപ്പം കുടുങ്ങിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് ചോദിക്കുന്നതാണ് ആസ്ക്. സോ ഏത് നോളജ് ബേസ് ഏജൻറ്റിലും രണ്ട് കമ്പണൻസേ ഉണ്ടാവും. ഒന്നൊരു നോളജ് ബേസ് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാ സാധനവും ഉണ്ടാവും. ഈ നോളജ് ബേസിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രമായിട്ട് എടുക്കുന്നതാണ് ഇൻഫറൻസ് എഞ്ചിൻ. സോ ദിസ് ഇസ് എ നോളജ് ബേസ്ഡ് ഏജൻറ്റ്. നോളജ് ബേസ് ഉണ്ട്, ഇവിടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഇൻപുട്ട് വരുന്നു, അത് സെൻസറിൽ എത്തുന്നു, സെൻസറ് നിന്ന് ഫാക്സ് ഇൻഫറൻസ് എഞ്ചിനിൽ പോകുന്നു. ഇൻഫറൻസ് എഞ്ചിൻ എന്ത് ചെയ്യുന്നു, നോളജ് ബേസിലോട് ചോദിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം എന്ന് ഈ നോളജ് ബേസിൽ നിന്ന് ഇൻഫറൻസ് എഞ്ചിൻ മനസ്സിലാക്കിയെടുക്കുന്നു. അതായത് ഇതുവരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇന്നിന്ന ആക്ഷനുകളാണ് ഇതിന് മുമ്പ് ഉണ്ടായേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അത് പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനാരിയോ വന്നാൽ എന്ത് ചെയ്യണം എന്നെല്ലാം നോളജ് ബേസിലുണ്ടാവും. അതിൽ നിന്ന് ഇൻഫറൻസ് എഞ്ചിൻ എന്തുണ്ടാക്കും, ഒരു ആക്ഷൻ ഉണ്ടാക്കും, അത് നമ്മുടെ എഫക്റ്റേഴ്സിൻ്റെ കൊടുക്കും അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സിന് കൊടുക്കും, അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോളജ് ബേസ്ഡ് ഏജൻറ്റിൻ്റെ പ്രൈമറി വർക്കിംഗ്. അപ്പോൾ ഒരു നോളജ് ബേസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാവുക. നോളജ് ലെവൽ, എന്താണ് അതിനറിയാവുന്നത്, എങ്ങനെ അതറിയാം, ഹൗ ഇറ്റ് നോസ് എന്ന് പറഞ്ഞാൽ അത് ലോജിക്കൽ ലെവലാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലാണ്, ആ നോളജിൽ നിന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, അതിനെ നമ്മളതിനെ യൂസ് ചെയ്യുവാണ് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ. സോ ഇതാണ് ഒരു നോളജ് ബേസ്. സോ ഇവിടെ നടക്കുന്നത് ഇതാണ്, ഈ ഫിഗർ നോക്കി അറിയാം. പെർസെപ്റ്റ് വരുന്നു, സിസ്റ്റം ആദ്യം അങ്ങോട്ട് ടെല് ചെയ്യുന്നു നോളജ് ബേസിനോട്, ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ട് നമുക്ക് ആസ്ക് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കിട്ടുന്നു. സോ ഒരു നോളജ് ബേസിൻ്റെ ബേസിക്കലി പി ഇ എസ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മെഷർ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ് എടുക്കുകയാണെങ്കിൽ നോളജ് ബേസിൻ്റെ പെർഫോമൻസ് മെഷർ എന്ന് പറയുന്നത് എത്രത്തോളം സക്സസ് ആണ് ആ ഏജൻറ് എന്നുള്ളതിൻ്റെ പെർഫോമൻസ് മെഷറാണ്. അത് ഡിഫറെൻറ്റ് ഏജൻസും അതിൻ്റെ പർപ്പസും അനുസരിച്ചിരിക്കും. ലൈക്ക് ഇപ്പോൾ ചെസ്സ് പോലത്തെ ഒരു ഗെയിമാണ് എങ്കിൽ അവിടുത്തെ പെർഫോമൻസ് മെഷർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ജയിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ന്യൂസ് ആർട്ടിക്കിൾസ് എല്ലാം ഇതുവരെയുള്ള എല്ലാ ന്യൂസ് ആർട്ടിക്കിൾസിൻ്റെയും കൂടെ കൂടിയിട്ടൊരു ഡാറ്റാബേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ നെക്സ്റ്റ് സേ അമേരിക്കൻ പ്രസിഡൻ്റ് ആരാ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു പ്രഡിക്ഷൻ്റെ ആക്കുറസിയാണ് പെർഫോമൻസ് മെഷർ. അപ്പോൾ അത് എല്ലാം ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻ അനുസരിച്ച് മാറും. ദെൻ എൻവയോൺമെൻറ്റ്, അത് നമ്മുടെ ഏജൻറ്റിനെ സറൗണ്ട് ചെയ്യുന്നതിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോ തവണ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഏജൻറ്റ് മോഷനിലാണ്, ഏജൻറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും. ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന സ്ഥലമാണ് ആക്ടിവേറ്റേഴ്സ്. സെൻസേഴ്സ് ഇൻപുട്ട് എടുക്കുന്ന സ്ഥലമാണ് സെൻസേഴ്സ്. ഇത് അക്കോർഡിംഗ് ടു പ്രോബ്ലം വേറെ ആയിരിക്കും. സോ നമുക്കൊരു സിമ്പിൾ ഏജ് നോളജ് ബേസ്ഡ് ഏജൻറ്റിൻ്റെ പ്രോഗ്രാം നോക്കാം. ഇപ്പോൾ ഇത് KB ഏജൻറ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ്റെ പേര്. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് പെർസെപ്റ്റാണ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ആക്ഷനെയാണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളൊരു സ്റ്റാറ്റിക് ആയിട്ടൊരു KB എന്ന് പറയുന്ന ഒരു നോളജ് ബേസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. KB എന്ന് പറയുന്ന നോളജ് ബേസാണ്, അതിൻ്റെ ഉള്ളിലാണ് എല്ലാ നോളജും ഇരിക്കുക. പിന്നെ T എന്ന് പറയുന്നൊരു കൗണ്ടർ, അത് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എത്ര സമയം ഏത് സമയത്ത് എന്ന് കാണിക്കാനാണ് ടൈം കൊടുത്തേക്കുന്നത്. ഇനീഷ്യലി 0 വെച്ചേക്കുന്നു. നമ്മളിനി ഒരു ടെല് പറയുകയാണ്, ടെല് ചെയ്യാൻ പറയുകയാണ് നോളജ് ബേസിനോട്. ഇങ്ങനെ ഒരു പെർസെപ്റ്റ് വന്നാൽ, ഇങ്ങനെ ഒരു പെർസെപ്റ്റ് ഈ സമയത്ത് വന്നാൽ, ഈ പെർസെപ്റ്റ് ഈ പറയുന്ന പെർസെപ്റ്റ് ഇൻപുട്ടിൽ വന്നേക്കുന്ന ഈ പെർസെപ്റ്റ് ഈ സമയത്ത് വന്നാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പെർസെപ്റ്റ്
സെൻറ്റൻസ് ഉണ്ടാക്കണം. ഇനി അടുത്തത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ്ക് ചെയ്യാണ്, നോളജ് ബേസിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ഈ സമയത്ത് എന്ത് ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത്, ഇങ്ങനൊരു സിനാരിയോയിൽ ഞാൻ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് നമ്മൾ ചോദിക്കുന്നു. അതിന് കിട്ടിയ ആക്ഷനെ നമ്മൾ ദി ആക്ഷൻസ് എന്ന് ആക്ഷൻ എന്ന് പറയുന്ന വാല്യൂവിൽ എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നോളജ് ബേസിനോട് വീണ്ടും പറയുന്നു, ടെൽ ചെയ്യുന്നു നോളജ് ബേസിൻ്റെ അടുത്ത്, മേക്ക് ആക്ഷൻ സെൻറ്റൻസ്. ഈ സാധനത്തിന്, ഈ ആക്ഷന് ഒരു ഈ ടൈമിൽ ഒരു ആക്ഷൻ സെൻറ്റൻസ് ഉണ്ടാക്കി താന്ന് പറയുന്നു. എന്നിട്ട് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു, ടീ ഒന്ന് കൂട്ടുക, ആക്ഷൻ റിട്ടേൺ ചെയ്യുക. സോ ദിസ് ഈസ് അബൌട്ട് ബേസിക്സ് ഓഫ് നോളജ് ബേസ്ഡ് ഏജൻറ് ആൻഡ് ലോജിക്കൽ ഏജൻറ്. ഹോപ്പ് യു ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ദിസ്. താങ്ക് യു.